സർക്കാർ ഇക്കാര്യത്തിലുള്ള നിലപാടുകൾ വളരെ വ്യക്തതയോടുകൂടി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടായി. കേരളത്തിലെ വിവിധ മത ജനവിഭാഗങ്ങൾ തമ്മിലുള്ള ഐക്യം നല്ല നിലയിൽ തന്നെ നിലനിൽക്കുകയാണ്. ഇവിടെ സാമുദായിക സ്പർദ്ധയോ അല്ലെങ്കിൽ ആ നിലയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ നിലനിൽക്കുന്നില്ല. അതിന് വിഘാതമായി നിൽക്കുന്ന എല്ലാ ഘടകങ്ങളോടും ഗവൺമെന്റും മുഖ്യമന്ത്രിയും വളരെ വ്യക്തമായ കടുത്ത നിലപാടുകളാണ് സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. നമസ്കാരം, ക്രൈംഓണിലേക്ക് സ്വാഗതം. BJP യെയും കോൺഗ്രസിനെയും വിമർശിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി A. വിജയരാഘവൻ BJPയുടെ നിലപാടുകൾക്ക് പിൻപാട്ട് പാടുകയാണ് രമേശ് ചെന്നിത്തലയെന്നാണ് വിജയരാഘവന്റെ ആരോപണം. കേരളത്തിൽ സാമുദായിക സംഘർഷത്തിന് സാഹചര്യമില്ലെന്നും കോൺഗ്രസ് വർഗീയ ചേരിതിരിവിന് ശ്രമം നടത്തുന്നുവെന്നും അദ്ദേഹം ആരോപിക്കുന്നു. പാലാ ബിഷപ്പിന്റെ വിഷയത്തിൽ സർക്കാർ നിലപാട് വ്യക്തമായി പറഞ്ഞതാണെന്നും വിജയരാഘവൻ പറയുന്നു. കേരളത്തിൽ പല മതവിഭാഗങ്ങൾ തമ്മിലുള്ള ഐക്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇവിടെ സാമുദായിക സ്പർദ്ധയോ അത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ നിലനിൽക്കുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ അതിന് വിഘാതമായി പല ഘടകങ്ങളും നിൽക്കുകയാണ്. എന്ത് പ്രശ്നമുണ്ടായാലും അതേക്കുറിച്ചുള്ള വ്യക്തമായ നിലപാട് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ വർഗീയമായി ജനങ്ങളെ ചേരിതിരിക്കാൻ വേണ്ടി വളരെ ബോധപൂർവം BJP പരിശ്രമിക്കുന്നുണ്ട്. BJPയുടെ ആ പരിശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. എന്നാൽ കോൺഗ്രസ് അതാണ് ചെയ്യുന്നതെന്നും വിജയരാഘവൻ പറയുന്നു. സുധാകരനും സതീഷിനും അത്തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ ഒരു സമുദായ സംഘർഷവും ഇപ്പോൾ നിലനിൽക്കുന്നില്ലെന്നും വിജയരാഘവൻ പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. അതാത് സന്ദർഭങ്ങളിൽ ഉയർന്നു വരുന്ന വിഷയങ്ങളിൽ വ്യക്തതയോടെ ഗവൺമെന്റ് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ വർഗീയമായി ജനങ്ങളെ ചേരിതിരിപ്പിക്കുന്നതിന് വേണ്ടി വളരെ ബോധപൂർവം BJP പരിശ്രമിക്കുന്നുണ്ട്. BJPയുടെ ആ പരിശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. നിർഭാഗ്യവശാൽ വർഗീയ ചേരിതിരിവുണ്ടാക്കുന്ന BJP പ്രവർത്തന ശൈലി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. സുധാകരനും സതീശനും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം ആ നിലയിലുള്ളതാണ്. BJPയെ പോലെ തന്നെ കേരളത്തിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കാനാവുമോ എന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനത്തിന്റെ ഒരു പിൻപാട്ടുകാരനായിട്ട് നിൽക്കുന്നു താനും എന്ന് വ്യക്തമാക്കുകയാണ് രമേശ് ചെന്നിത്തലയും ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ ഒരു സമുദായ സംഘർഷവും നിലനിൽക്കുന്നില്ല. കേരളം വളരെ സമാധാനപരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. വസ്തുത ഇതായിരിക്കെ തെറ്റാരൂപത്തിലേക്ക് കാര്യങ്ങൾ നയിക്കുന്ന BJP ശൈലിക്ക് ഒപ്പം നിന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ സമാധാന അന്തരീക്ഷത്തിന് യാതൊരു തടസ്സവും ഇപ്പൊ കേരളത്തിലില്ല. മതസംഘടനകളുടെ യോഗം വിളിച്ചിട്ടുണ്ട് കോൺഗ്രസ് ചെയ്യുന്ന എല്ലാ കാര്യം അത് ഇപ്പോ അത് നമുക്ക് നോക്കാം.